നമസ്കാരം മണിക്ക് മലയാളത്തിലേക്ക് സ്വാഗതം. പഞ്ചാബിൽ നിന്നും തുടങ്ങിയ രാഹുൽ ഗാന്ധിയുടെ ട്രാക്ടർ റാലി ഹരിയാനയിലേക്ക് കടന്നിരിക്കുകയാണ്. രാഹുൽ തന്നെ ട്രാക്ടർ ഓടിച്ചെത്തുന്ന ദൃശ്യങ്ങളും കോൺഗ്രസ് പ്രവർത്തകർ പങ്കുവച്ചിട്ടുണ്ട്. എന്നാൽ ഏതാനും പ്രവർത്തകരോടൊപ്പം എത്തുന്നതിൽ കുഴപ്പമില്ലെന്നും വൻ ജനാവലിയുമായി എത്താനാണ് നീക്കമെങ്കിൽ അനുവദിക്കില്ലെന്നും ഹരിയാന ആഭ്യന്തരമന്ത്രി അനിൽ വിജ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതിനാൽ തന്നെ രാഹുൽ ഗാന്ധി നയിച്ച ട്രാക്ടർ റാലി ഹരിയാന അതിർത്തിയിൽ വെച്ച് പോലീസ് തടഞ്ഞു. ബി ജെ പി സർക്കാരിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് പോലീസ് നടപടി. പഞ്ചാബിൽ നിന്ന് തുടങ്ങിയ റാലി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഹരിയാനയിൽ പ്രവേശിക്കേണ്ടതായിരുന്നു. പഞ്ചാബ് കടന്ന് ഹരിയാനയിലേക്ക് പ്രവേശിക്കാനിരിക്കെയാണ് ഹരിയാന പോലീസ് തടഞ്ഞത്. ഒരിക്കലും പിന്നോട്ട് പോകില്ലെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. 5000 മണിക്കൂർ കാത്തിരിക്കേണ്ടി വന്നാലും തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. പിന്നീട് അല്പനേരത്തിന് ശേഷം രാഹുൽ ഗാന്ധിക്ക് ഹരിയാനയിലേക്ക് പ്രവേശിക്കാമെന്ന് പോലീസ് അറിയിച്ചു. കർഷകർക്ക് നേരെ പോലീസ് ലാത്തി വീശുകയും ചെയ്തിരുന്നു. അതിർത്തി തുറക്കുന്നത് വരെ കാത്തിരിക്കും. എപ്പോഴാണ് തുറക്കുന്നത്, അപ്പോൾ സമാധാനത്തോടെ തന്റെ ദൗത്യം തുടരുമെന്നും രാഹുൽ ഗാന്ധി നിലപാട് വ്യക്തമാക്കിയതോടെയാണ് ഹരിയാന സർക്കാർ ഇടപെട്ടത്. തുടർന്ന് പോലീസ് ഇളവ് നൽകി. കഴിഞ്ഞ ദിവസം ഹത്രാസിലേക്കുള്ള യാത്രക്കിടെ ഉത്തർപ്രദേശ് സർക്കാരും സമാനമായ രീതിയിൽ രാഹുൽ ഗാന്ധിയെ തടഞ്ഞിരുന്നു. ഇത് വൻ വിവാദത്തിന് തിരികൊളുത്തുകയും ചെയ്തു. 2ാം തവണ എത്തിയപ്പോഴാണ് ഹത്രാസിലേക്ക് രാഹുൽ ഗാന്ധിയെ പ്രവേശിപ്പിച്ചത്. രാഹുൽ ഗാന്ധിയുടെ യാത്ര തടയാൻ അതിർത്തിയിൽ പോലീസ് ബാരിക്കേഡുകൾ വെച്ചിരുന്നു. ഇതിനോട് ചേർന്ന് കോൺഗ്രസ് പ്രവർത്തകർ തമ്പടിച്ചു. ഇവർ ബാരിക്കേഡ് ഇളക്കാൻ തുടങ്ങി. പ്രതിഷേധം ശക്തമായതോടെയാണ് പോലീസ് നേരിയ തോതിൽ ലാത്തി വീശിയത്. പിന്നീട് സർക്കാർ നിലപാട് മാറ്റി. 100 പേർക്ക് പ്രവേശനത്തിന് അനുമതി നൽകി. 3 ട്രാക്ടറുകൾ പ്രവേശിച്ചു. രാഹുൽ ഗാന്ധിയാണ് 1 ട്രാക്ടർ ഓടിച്ചിരുന്നത്. രാഹുലിനൊപ്പം യാത്ര ചെയ്തിരുന്ന പഞ്ചാബിലെ കോൺഗ്രസ് നേതാക്കൾ മടങ്ങുകയും ചെയ്തു. കൊറോണ കാരണം കൂട്ടത്തോടെ എത്താൻ അനുവദിക്കില്ലെന്നും 5 പേർക്ക് മാത്രം പ്രവേശനം നൽകുമെന്നുമാണ് നേരത്തെ ഹരിയാന പോലീസ് പറഞ്ഞിരുന്നത്. കഴിഞ്ഞ മാസമാണ് കാർഷിക പരിഷ്കരണ ബില്ല് പാർലമെന്റ് പാസാക്കിയത്. അതിനുശേഷം പല സംസ്ഥാനങ്ങളിലും പ്രതിഷേധം ശക്തമാവുകയാണ്. കർഷകരും പ്രതിപക്ഷ സംഘടനകളുമാണ് സമരത്തിന് മുന്നിലുള്ളത്. തുടർന്നാണ് രാഹുൽ ഗാന്ധി ട്രാക്ടർ സമരം പ്രഖ്യാപിച്ചത്. 3 ദിവസമായിരുന്നു സമരം. പഞ്ചാബിൽ തുടങ്ങി ഹരിയാനയിലേക്കായിരുന്നു മാർച്ച്. ഇതിനിടെയാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തടഞ്ഞതും പിന്നീട് പ്രവേശനാനുമതി നൽകിയതും. കൂടുതൽ വാർത്തകൾക്കായി മലയാളം സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.